മാധ്യമരംഗത്തെ അസ്വാതന്ത്ര്യം സമൂഹത്തെ വിപരീത ദിശയിലേക്ക് നയിക്കുമെന്ന് മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ ജയകുമാർ ഐ എ എസ്. കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ കാട്ടാകട നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലത്തിന്റെ ഗതിവേഗ പ്രയാണത്തിൽ മാറിവന്ന മാധ്യമ ലോകത്തെ നവീകരണം ലോകത്തെ വളരെ വേഗം മുന്നേറാൻ ഏറെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ കടന്നു വന്ന വഴികളിലെ നന്മകൾ അത്രമാത്രം കാത്തു സൂക്ഷിക്കാൻ പലപ്പോഴും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിലും നന്മകൾ പൂർണ്ണമായും കൈമോശം വന്നു എന്നും പറയാനാകില്ല. ആ പച്ചത്തുരുത്തുകൾ നിലനിർത്തി മുന്നോട്ടു പോകാൻ കാട്ടാക്കടയിലെ മാധ്യമ ലോകത്തിന് കഴിയട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. പത്രപ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം, മാധ്യമ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മികവ് വരേണ്ടത് എവിടെ നിന്നാണ്? പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ടോ, ഒരുപാട് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സാധന സാമഗ്രികൾ കൊണ്ടോ, എന്തിൻ്റെ ധാരാളം ശമ്പളം കൊണ്ടോ? ഒന്നുമല്ല. ഒരു മാധ്യമ പ്രവർത്തകന് ജീവശ്വാസം പോലെ അവന് വേണ്ടത് അല്ലെങ്കിൽ അവൾക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ്. എങ്ങനെയാണോ നമുക്ക് പ്രാണവായു, അതുപോലെയാണ് മാധ്യമ പ്രവർത്തകർക്ക് സ്വാതന്ത്ര്യം വേണ്ടത്. സ്വാതന്ത്ര്യരഹിതമായ മാധ്യമ പ്രവർത്തനം കൊണ്ട് എന്തുദ്ദേശിക്കുന്നുവോ അതിൻ്റെ വിപരീത ദിശയിലേക്ക് സമൂഹത്തെ നയിക്കും. കേരള പത്രപ്രവർത്തക അസോസിയേഷൻ കാട്ടാക്കട മേഖലാ പ്രസിഡന്റ് കിരൺകുമാർ ജി അധ്യക്ഷത വഹിച്ചു. കാട്ടാക്കട MLA IB സതീഷ്, അരുവിക്കര MLA ജി സ്റ്റീഫൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജി ശേഖരൻ നായർ, പത്മശ്രീ ഡോക്ടർ ഹരീന്ദ്രൻ നായർ, ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റ് ജില്ലാ പ്രതിനിധികൾ, കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, കേരള പത്രപ്രവർത്തക അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ശങ്കർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി മധു കടുത്തുരുത്തി, ജില്ലാ പ്രസിഡന്റ് യാസിർ, ജില്ലാ സെക്രട്ടറി ഷിജു രാജശില്പി, സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് പാറശാല അടക്കമുള്ള അസോസിയേഷൻ ജില്ലാ മേഖലാ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. നമസ്കാരം, ഞാൻ മധു കടുത്തുരുത്തി, കേരള പത്രപ്രവർത്തക അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ സംസ്ഥാന സർക്കാരിൻ്റെ PRD ലിസ്റ്റിലുള്ള മാധ്യമ പ്രവർത്തകനുമാണ്. കേരള പത്രപ്രവർത്തക അസോസിയേഷൻ രൂപീകൃതമായ 12 വർഷങ്ങൾക്ക് മുമ്പ് സംഘടന രജിസ്റ്റർ ചെയ്യുമ്പോൾ സംഘടനയുടെ ബയലോയിൽ കേരളത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും സംഘടനയ്ക്ക് ആ പ്രദേശങ്ങളിൽ പ്രസ് ക്ലബ്ബുകൾ ആരംഭിക്കുവാനുള്ള അവകാശം കൂടി ഉന്നയിച്ചുകൊണ്ടാണ്, അതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംഘടനയുടെ ബയലോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ ബയലോ പരിശോധിച്ചാൽ ഇത് കൃത്യമായി ബോധ്യമുള്ളതാണ്.